സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ കെയർ പ്ലസ് സ്കിൻ കെയർ, ഒരു ഹെൽത്തി സ്കിൻ കിട്ടാനായിട്ട്, ഒരു ഹെൽത്തി ഹെയർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഞാൻ എൻ്റെ ചാനൽ റെഗുലറായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും അറിയാം, ഞാൻ ചില ഹോൾസിലും ചില വ്ളോഗ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മൂട്ടി കുറച്ചും കൂടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് വിചാരിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ എന്താണ് കുറച്ച് ഹെയർ മാസ്കുകൾ, പിന്നെ ഷാംപൂസ്, നല്ല ഷാംപൂ നോക്കിയിട്ട്, നല്ല കണ്ടീഷണറൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു ഉസീവ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എന്താണ് ഈ രണ്ട് ഇൻടേക്ക് ചെയ്യുന്ന രണ്ട് സംഭവങ്ങൾ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗഡറും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാബ്ലറ്റ്സുമാണ്. അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പം അതിലേക്ക് മുന്നേ തന്നെ ഞാൻ ഉസീവേനെ വിട്ടിട്ട് അറിയാത്തവരാരെങ്കിലും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ഉസീവ എന്ന് പറയുന്നത് ഒരു ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഇവരുടെ മെയിൻ പ്രൊഡക്ട്സൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയ്റ്റ് ലോസിന്, അങ്ങനെ എന്താ പറയുക, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഹെൽത്തി ബൂസ്റ്റർ കൊടുക്കുന്ന രീതിയിലുള്ള കുറച്ച് പ്രൊഡക്ട്സൊക്കെയാണ് ഇവർ കൂടുതലും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ റീസെൻ്റ്ലിയാണ് ഞാനിപ്പോൾ ഈ ഒരു എന്താണ് നമ്മളുടെ ഹെൽത്തി സ്കിന്നിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഹെൽത്തി ഹെയറിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിതിൽ കണ്ടത്. അപ്പോൾ ഓൾറെഡി എൻ്റെ അടുത്ത് ഗ്ലൂട്ടാത്തയോണിനെ പറ്റിയിട്ടും കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഉസീവ ബ്രാൻഡിൽ എന്ന് പറയുമ്പം കുറച്ച് പേർക്ക് കുറച്ചും കൂടെ സേഫാണ്, കുറച്ചും കൂടെ നല്ല 100% സേഫാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അതും കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനതൊന്നും മേടിച്ചില്ല കേട്ടോ. ഈ ഉസീവയിൽ 100% പ്ലാന്റ് ബേസ്ഡ് വെജിറ്റേറിയൻ പ്രൊഡക്ട്സ് ആണ് ഇവർ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഉസീവ ബ്രാൻഡ്സിൽ പെസ്റ്റിസൈഡ് ഫ്രീ ക്ലീൻ ലേബൽ സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുള്ള ഒരു ബ്രാൻഡാണിത്. ഇതൊരു ഇന്ത്യൻ ബ്രാൻഡും കൂടിയാണ്. പിന്നെ ഒത്തിരി പേര് ഇത് റെഗുലർ ബേസിസിലൊക്കെ ഇൻടേക്ക് ചെയ്യുന്നവരും നല്ല റിസൾട്ട് കിട്ടിയവരൊക്കെ ഉണ്ട്. ഇതിനകത്ത് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നെസ് ഇല്ല, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഇല്ല, പിന്നെ അതുപോലെ തന്നെ പ്രിസർവേറ്റീവ്സ് ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ടുള്ള വളരെ ജെന്യൂൻ ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്. അപ്പം നമ്മൾ എപ്പോഴും ഇൻടേക്ക് ചെയ്യുമ്പോഴത്തേനും കുറച്ചും കൂടെ കൂടുതൽ കോഷ്യസ് ആയിരിക്കണം അല്ലേ, നമ്മൾ അകത്തേക്ക് കഴിക്കുന്ന സംഭവം അല്ലേ. അപ്പം ഞാനും അങ്ങനത്തെയൊക്കെ നോക്കിയിട്ടാണ് ഇത് മേടിച്ചത്. കുറച്ചും കൂടെ കൂടുതൽ നമുക്ക് ബെനിഫിറ്റും കിട്ടും, നമ്മൾക്ക് സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നല്ലൊരു ഹെൽത്തി ഹെയർ കിട്ടാൻ വേണ്ടിയിട്ടും ഹെൽത്തി സ്കിന് കിട്ടാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണിത്. അപ്പം ഞാൻ ആദ്യം തന്നെ ഇനി പ്രോഡക്റ്റിനെ പറ്റിയിട്ട് പറയാം അല്ലേ. അപ്പോൾ ഇവരുടെ ഈ ബ്രാൻഡിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ തന്നെ ഈ ഒരു പച്ചയും വൈറ്റും കളറിലാണ് വരുന്നത്. അപ്പം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ആക്ച്വലി ഞാൻ കുറേ നാൾ കൊണ്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു രണ്ടാഴ്ച ഞാൻ അനക്കാതെ അങ്ങനെ തന്നെ വെച്ചു, എന്താണ് യൂസ് ചെയ്യണോ വേണ്ടോ എന്ന് രണ്ട് മനസ്സായിട്ട്. അതിന് ശേഷമാണ് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഫസ്റ്റത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാന്റ് ബേസ്ഡ് ബയോട്ടിൻ ആണ്. അതായത് നമ്മളുടെ സ്കിന്നിനും അതുപോലെ തന്നെ ഹെയറിനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ബയോട്ടിൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ കീ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ്സെൻ ബയോ എന്ന് പറഞ്ഞിട്ട് ഇത് ഹൈ ഇൻ ബയോട്ടിനാണ്. നമ്മുടെ ഹെൽത്തി സ്കിൻ ആവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഹെൽത്തി ഹെയർ ആവാൻ വേണ്ടിയിട്ടും പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഈ ഒരു സംഭവം. അതുപോലെ തന്നെ എന്ന് പറയുന്നത് ബാംബു ഷൂട്ടാണ്. ഇതിൽ നിറച്ചും സിലിക്കയുണ്ട്. സിലിക്ക എന്ന് പറയുന്നത് നമ്മൾ ഹെയറിനെ ഹെൽത്തി ആയിട്ട് ഷൈനി ആക്കി വെക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ആംല, ആംല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ റിച്ച് ഇൻ വൈറ്റമിൻ സി ആണ്. നമ്മളുടെ ഹെയർ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യാൻ, ഹെയർ നമ്മുടെ ഹെയർ വളരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാതളം, അനാർ, പോമഗ്രനേറ്റ്, അതാണ് ഇതിൽ പിന്നെയുള്ളത്. അപ്പോൾ ഇതിനകത്ത് റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസ് ആണ്. ഇത് നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ ഹെയറിനും ഒത്തിരി നല്ലതാണ്. നല്ല ഞാൻ ഒരുപാട് എന്താണ് ഈ ഒരു ഫേസ് പാക്കുകളും അതുപോലെ തന്നെ ഹെയർ പാക്കും ഒക്കെ ഞാൻ ഈ ഒരു പോമഗ്രനേറ്റ് ഉണക്കി പൊടിച്ച് എടുത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കൂട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് കീ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇവർ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഇതിനകത്ത് ഇതിൽ എല്ലാ സംഭവങ്ങളും ഇരുക്കുനുകുനു നമുക്ക് വായിക്കാൻ പറ്റും കേട്ടോ. എല്ലാതും അതിൻ്റെ അളവും അനുസരിച്ചിട്ട് ഇതിൽ എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്, കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് വാഗൻ ഫ്രീ ആണ്, സോയ ഫ്രീ ആണ്, നോ പ്രിസർവേറ്റീവ്സ്, നോൺ GMO എന്നും കൂടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതെങ്ങനെയാണ് ഞാൻ കഴിച്ചിരുന്നത്, ഇതിനകത്ത് ഇവരെ എങ്ങനെ എഴുതിച്ചേക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ 1 to 2 teaspoons വരെ 100 to 150 ml വാട്ടറിൽ കലക്കിയിട്ട് കഴിക്കുക, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ എങ്ങനെ കഴിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഇതിനകത്ത് ഇവർ ഒരു നേരം കഴിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ രാവിലെയാണ് കഴിക്കാറുള്ളത്. ആക്ച്വലി ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുളിപ്പും ചവർപ്പും ഒക്കെ കൂടിയിട്ടാണ് കേട്ടോ. ഇത് ഓപ്പൺ ചെയ്ത് ഞാൻ ഇതുവരെ കാണിച്ചതെന്നില്ല അല്ലേ. ഇത് ഇവർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു എന്താണ് ഒരു ടീസ്പൂണും കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു സ്കൂപ്പും പിന്നെ ഇതിൻ്റെ ഉള്ളിൽ അവർ ഒരു എക്സ്ട്രാ കവറേജ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു കവറും കൂടെ തന്നിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടോ, കവറും കൂടെ തന്നിട്ടുണ്ട്. ഞാനത് ഈ പൂപ്പൽ കാരണമെന്ന് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പൊട്ടിച്ചിട്ട്
ഇതിലേ തന്നെ ഇങ്ങനെ വെച്ചേക്കുന്നതാണ്. കണ്ടോ ഇതിൻ്റെ ഈ ഒരു ഉള്ളിലത്തെ കളർ എന്ന് പറയുന്നത് ഇതാ ഒരു ആ ഒരു എന്താ പറയുക നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കളറാണ്. ഇത് നമ്മൾ വെള്ളത്തിൽ കലക്കുമ്പോഴത്തേനും ഒരു എന്താ പറയുക ഒരു ചമ്മപ്പ് കളറായിട്ട് മാറും കേട്ടോ. ഈ ഒരു സംഭവം ഞാൻ ഓൾമോസ്റ്റ് ഇത് റിസൾട്ട് നമ്മൾ എന്തായാലും ഒരു 3 മാസമെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കണം. അതായത് നമ്മളൊരു 2 ബോട്ടിലൊക്കെ യൂസ് ചെയ്യും. ഒരു ബോട്ടിൽ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ചേഞ്ച് കാണാൻ പറ്റും. പക്ഷെ നല്ല വിസിബിൾ ആയിട്ടുള്ളൊരു ചേഞ്ച് നമുക്കറിയാൻ പറ്റും, പക്ഷെ പുറത്തേക്ക് അറിയാനായിട്ട് കുറച്ചും കൂടെ താമസിക്കും. അപ്പോൾ ഏകദേശം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പ്രത്യേകിച്ചും ഒരു ആയുർവേദിക് അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ഫേസിലിടുകയാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ഇൻടേക്ക് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടി കുറച്ച് താമസിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് താമസിച്ചത്. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ബിസി ആയിട്ടുള്ള കാരണം കൊണ്ട് എനിക്ക് വേറെ ഒന്നിലേക്കും ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഈസി ആയിട്ട് ചെയ്തിരുന്ന ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് DIYs ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസിന് വേണ്ടിയിട്ടോ നമ്മളുടെ ഹെയറിന് വേണ്ടിയിട്ട് ഹെയർ പാക്ക് ഇടാനൊന്നും എനിക്ക് സത്യം പറഞ്ഞ സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഓയിലിങ് ചെയ്യും പിന്നെ ഷാമ്പു ചെയ്യും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഒരു എക്സ്ട്രാ ഹെയർ എന്നുള്ള രീതിയിൽ അപ്പം എനിക്ക് എന്തായാലും തോന്നി ഇത് തന്നെ ചെയ്യാമെന്ന് തോന്നി. അപ്പം ഞാനിത് ഓൾമോസ്റ്റ് ഒരു 2 മാസം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. 2 മാസം യൂസ് ചെയ്തതിൻ്റെയാണ് ഞാനീ പറയുന്നത്. ഇത് വന്നിട്ട് നമ്മുടെ ഹെയർ നന്നായിട്ട് ഷൈനി ആയിട്ട് നല്ല ബൗൺസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നൊക്കെ മുടി ഇങ്ങനെ നന്നായിട്ട് വളർന്നു വരുന്നുണ്ട്. ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നതാണ്. എന്നിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ മുടി പൊട്ടിപ്പോയിട്ട് വളർന്നു വരുന്നതാണോ തോന്നി. അത്ര ഇങ്ങനെ കുനുകുന ഇവിടത്തേക്ക് മുടി ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വളർന്നു വരുന്നതായിരുന്നു. കടക്കി പിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉള്ളു വരുന്നത് നമുക്ക് അറിയാനായിട്ട് പറ്റും. പിന്നെ ഉണ്ടായിരുന്നത് ഇതാണ്. അപ്പം കമ്പാരിറ്റീവ്ലി ഇതിനെ വെച്ച് നോക്കുമ്പോഴത്തേനും ഞാൻ ഇത് ആണ് കൂടുതലും യൂസ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടാബ്ലറ്റ് ആണ്, അതൊന്നല്ല ഹെയർ വൈറ്റമിൻസ് ആണ് വിത്ത് DHT ബ്ലോക്കർ ആൻഡ് ഒമേഗ 3. നമ്മളുടെ എന്താണ് നമുക്ക് ഇപ്പോൾ ചില സമയങ്ങളിലൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ മുടിക്ക് ആവശ്യമുള്ള പ്രോട്ടീനൊന്നും നമ്മൾ ചിലപ്പം കഴിക്കുന്നുണ്ടാവില്ല. മുട്ടയൊക്കെ ഡെയിലി കഴിക്കുന്നത് നല്ലതാണ്, നമ്മുടെ മുടിക്കൊക്കെ നല്ലതാണ്. പക്ഷെ അങ്ങനെ അധികം അങ്ങനെ ഹെയർ വളരാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ഇമ്പ്രൂവ് ആവാൻ വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കഴിക്കലൊക്കെ വളരെ കുറവായിരിക്കും അല്ലേ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടാബ്ലറ്റ് എടുത്തത്. ഇതിൽ ആക്ച്വലി 60 capsules ആണ് ഉള്ളത്. ഇത് നമുക്ക് 2 എണ്ണം വീതം കഴിക്കാം. അപ്പം ഞാൻ രാവിലെയും രാത്രിയും മിക്കപ്പോഴും ഞാൻ 1 എണ്ണം വെച്ചിട്ടൊക്കെയാട്ടോ കഴിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് 2 എണ്ണം വെച്ചിട്ട് കഴിക്കാനാണ്. ഞാൻ 1 എണ്ണമൊക്കെ വെച്ചിട്ടാണ് കഴിക്കുക. കാരണം രാവിലെ മിക്കതും ഞാൻ ഒന്നും കഴിക്കാറില്ല. അപ്പോൾ ഒന്നും കഴിക്കേണ്ട ഈ ടാബ്ലറ്റും കൂടി എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പണി പാടും. അപ്പോൾ അത് കാരണമായിട്ട് ഞാൻ മിക്കപ്പോഴും വൈകുന്നേരമാണോ കഴിക്കാറ്. അപ്പോൾ ഇതിലും ഫുൾ ഡീറ്റെയിൽസും എല്ലാം തന്നെ എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് അതുപോലെ തന്നെ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ B6, B9, B12, ബയോട്ടിൻ, വൈറ്റമിൻ B5, അയൺ, സിങ്ക്, സെലേനിയം, ഇതൊക്കെ നമ്മളുടെ ഹെയറിന് നന്നായിട്ട് ഹെയർ വളരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് എല്ലാം തന്നെ. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇത് വേഗൻ ഫ്രീ ആണ്, സോയ് ഫ്രീ ആണ്, നോ പ്രിസർവേറ്റീവ്സ് ആണ്, അതുപോലെ തന്നെ നോൺ GMO ആണ്. അതുപോലെ ഇതിൻ്റെ കീ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയർ വൈറ്റമിൻസ് DHT ബ്ലോക്കർ ഒമേഗ 3. ഇതാണ് ഇവരുടെ കീ ഇൻഗ്രീഡിയൻസ്. ഇതെല്ലാം എന്തിനാണ് ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ വളരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ട് ഹെയർ നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് വളരാൻ വേണ്ടിയിട്ടും ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളുടെ ഹെയർ ഫോളിക്കിൾസ് ഒക്കെ ഇല്ലേ അതൊക്കെ ഇങ്ങനെ ക്ലോഗ് ആയിട്ട് നിൽക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഹെയർ ഫോൾ വരാൻ വേണ്ടിയിട്ടും മുടി പെട്ടെന്ന് എന്താ പറയുക കുഞ്ഞി സ്കാൽപ്പിന്ന് മുടി വളരുന്നതൊക്കെ എന്താ പറയുക ബ്ലോക്ക് ആവാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട്. അതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടാബ്ലറ്റ് എടുക്കുമ്പോൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലപ്പം നമ്മളിപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടും നമ്മളുടെ മുടി മുറ്റി വരുന്നുണ്ടാവില്ല. ചിലപ്പം ഭയങ്കര ഹെവി ഹെയർ ഫോൾ ആയിരിക്കും. ഇപ്പോൾ ഈ കൊറോണയൊക്കെ വന്നിട്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മുടി ഒഴിയുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു എക്സ്ട്രാ കെയർ കൊടുക്കണം, എക്സ്ട്രാ പ്രോട്ടീൻ നമ്മൾ കൊടുക്കണം. ഇപ്പോൾ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ട്. അപ്പോൾ എൻ്റെ മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ട്. ഇപ്പോൾ താരം കാരണമാണോ എന്ത് കാരണമാണെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഇപ്പം ഹെയർ ഫോൾ നല്ല കുറവുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞു മുടികൾ ഇവിടുന്ന് ഇങ്ങനെ വളരുന്നുണ്ട്. അപ്പോൾ എൻ്റെ മുടി വളർന്ന് ഈ അറ്റം വരെ എത്താനായിട്ട് എന്തായാലും കുറച്ച് സമയമെടുക്കും. ഇപ്പോൾ ഈ ഒരു ജസ്റ്റ് ഒന്ന് ചീവിയ കാരണം കൊണ്ടാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത്. ജസ്റ്റ് മുടി കുളി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചുരുണ്ടി ഇരിക്കുന്ന മുടിയാണ്. അപ്പോൾ ഇതിങ്ങനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇത്രയും നീളം വരും കണ്ടോ. അപ്പോൾ ഇത് വളർന്ന് വരാനായിട്ട് കുറച്ച് താമസമെടുക്കും. അപ്പോൾ ഇതിൻ്റെ ബെസ്റ്റ് റിസൾട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു കണ്ടിന്യൂസ് 3 മാസമെങ്കിലും ഞങ്ങൾ കഴിക്കണം കേട്ടോ. അപ്പം
നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സഫർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം. അതാണ് ഇങ്ങനെ എന്താ പറയുക, കലക്കി കുടിക്കാനാണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പൗഡറും അല്ല ഗുളിക പോലെ കഴിക്കാനാണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാബ്ലറ്റ് എടുക്കാം. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഒരുമിച്ചാണ് ട്രൈ ചെയ്യുന്നത്. എന്താ പറയുക, ഇത് രണ്ടെണ്ണം കഴിക്കാറില്ല, മിക്കപ്പോഴും രണ്ടെണ്ണം കഴിക്കാറില്ല. പിന്നെ ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞില്ല അല്ലേ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 60 ക്യാപ്സ്യൂളിന് 899 രൂപയാണ്. പക്ഷേ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും പിന്നെ ഇവരുടെ വെബ്സൈറ്റിലും ഒക്കെ നല്ല ഡിസ്കൗണ്ടിൽ എപ്പോഴും കിട്ടുന്നതാണ് കേട്ടോ. ഞാൻ ലിങ്ക്സ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഇതിനും 125 ഗ്രാമിന് 699 രൂപയാണ് കേട്ടോ. ഞാൻ നല്ല ഡിസ്കൗണ്ടുള്ള സമയത്താണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എന്തായാലും ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് മേടിക്കാം. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും വന്ന് കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കമൻറ്റ് ആയിട്ട് പറയാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കൂടെ പെട്ടെന്ന് തന്നെ കാണാം. അതായിരിക്കും ബൈ.